കാണുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണിത്, കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം വേണ്ടി വന്നാൽ വളരെ ഹാസ്യാത്മകമായ രീതിയിൽ ചായ ഉണ്ടാക്കൽ, ചായക്ക് വേണ്ടി വെള്ളം കോരൽ, ബില്ലെഴുതി കൊടുക്കൽ, പാത്രം കഴുകൽ, എല്ലാം കൂടെ ചേരുന്നൊരു ഹോട്ടൽ ഉടമ ആരാണോ അതുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാറുണ്ട്. എല്ലാം ഒരേപോലെ ചെയ്യുന്നുമുണ്ട്. പക്ഷേ എന്തിനാണ് ഇതെല്ലാം കൂടെ ചെയ്ത് ഇങ്ങനെ ഓടുന്നത് എന്നാണ് എനിക്ക് വരാറുള്ള ഒരു വിമർശനം. അതിനെനിക്ക് തരാനുള്ള വളരെ വിനയം കലർന്ന ഉത്തരം, ഇങ്ങനെ ഓടുന്നത് നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. കാരണം ഇതല്ലാതെ എനിക്ക് മലയാള സിനിമയിൽ വരാൻ സാധ്യമല്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ട് സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പ്രത്യേകമായ ഒരു പരിചയവും ഒരു സംവിധായകൻ്റെയും കൂടെ ഇല്ല. എൻ്റെ ഉള്ളിൽ വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ച ഒരു സിനിമയുണ്ട്. ആ സിനിമയുടെ ഫ്രെയിമുകൾ വളരെ വ്യക്തമായിട്ടുണ്ട്. അതിനെ പ്രാവർത്തികമാക്കാനായിട്ട് ഒരു ക്യാമറ ഏർപ്പാട് ചെയ്യേണ്ട ഒരു ബാധ്യത മാത്രമേ എൻ്റെ ആദ്യത്തെ പ്രൊഡ്യൂസറിനുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് നടത്തിക്കണമെങ്കിൽ ഞാനൊരു സിനിമ ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ആ സമയത്തുണ്ടാകാമെന്ന് വിശ്വസനീയത വളരെ കുറവായതുകൊണ്ട് ഞാൻ തന്നെ കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം അതിൽ തുടങ്ങി. പിന്നീട് സംഗീതവും പിന്നെ നിർമ്മാണവും വിതരണവും ഒക്കെ പിന്നാലെ വന്നതാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ആവശ്യകതയായിരുന്നു. എനിക്ക് എന്നെ ആരാണ് താങ്ങ് നൽകിയത് എന്ന് ചോദിച്ചാലുള്ള ആദ്യത്തെ ഉടനെ വരുന്ന ഉത്തരം എൻ്റെ ആദ്യ ചിത്രമായ ഉത്രാടരാത്രിയുടെ നിർമ്മാതാവായ ശ്രീ രാധാകൃഷ്ണക്കുറുപ്പ് തന്നെയാണ്. അതിന് മുമ്പുള്ള മാനസികമായ തയ്യാറെടുപ്പൊക്കെ ഞാൻ ഒരുപാട് എടുത്തിരുന്നു എന്നുള്ള വേറെ കാര്യം. ഇതെല്ലാം കൂടെ എങ്ങനെയാണ് ആദ്യമേ ഒരു പരിചയമില്ലാതെ ക്യാമറയെ വെച്ചിട്ട് അന്നത്തെ കാലത്തെ സൂപ്പർ സ്റ്റാറിനപ്പുറമുള്ള മധുസാറിനെ പോലുള്ളവരെയൊക്കെ ഉൾപ്പെടുത്തി, അതിൽ ഒരുപാട് ആർട്ടിസ്റ്റ് മധുസാറുണ്ടായിരുന്നു, സുകുമാരനുണ്ടായിരുന്നു, കനകദുർഗ തമിഴ്നാടി തമിഴിലുണ്ട് വളരെ പ്രശസ്തയായ ഇന്ത്യയിൽ ദേശീയ അവാർഡ് വാങ്ങിച്ച ശോഭയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു തന്നെ സുകുമാരൻ, രവി മേനോൻ, കുതിരവട്ടം പപ്പു എന്ന സ്റ്റാറാണ്. ഇവരെല്ലാം കൂടെ സമ്മേളിച്ച് ഒരു ചിത്രം എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ എടുത്തു എന്ന് എന്നോട് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ ചിരിയോ ചിരിയെന്ന് പറഞ്ഞ സിനിമയിൽ അടൂർ ഭാസി എൻ്റെ കഥാപാത്രത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് ഇതൊക്കെ സാധിച്ചെടുക്കുന്നത്? അതിന് എൻ്റെ കഥാപാത്രമായ ഉണ്ണി പറയും, ഇതൊക്കെ ഒരു ചങ്കൂറ്റമല്ലേ സ്വാമി. ഒരു പരിചയമില്ലാത്ത ഞാൻ മധുസാറിനെ കണ്ണമ്മൂല വീട്ടിൽ പോയി കണ്ടിട്ട് ഞാൻ എൻ്റെ ചിത്രത്തിൻ്റെ കഥ ഞാനങ്ങ് ആത്മാർത്ഥമായിട്ടങ്ങ് പറയുകയാണ്. ഇത് പറഞ്ഞു തീരുന്ന കഴിയുന്നത് വരെ മധുസാർ വളരെ സസൂക്ഷ്മം അടി മുതൽ മുടി വരെ എന്നെ വീക്ഷിച്ചത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. എനിക്കിതാണ് വേണ്ടത്, എനിക്ക് ഇത്ര ദിവസമാണ് വേണ്ടത്. ഞാൻ സാറിനോട് ആദ്യം പറഞ്ഞത്, സാർ ഇതെൻ്റെ ആദ്യ സംരംഭമാണ്, സാറിപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, അതുകൊണ്ട് ധൈര്യപൂർവ്വം പറയാം, ഇതെൻ്റെ ആദ്യ സംരംഭമാണ്, പക്ഷേ ഈ ചിത്രത്തിൽ ഒരു അതിഥി വേഷം സാർ ചെയ്യണം, ചെയ്താൽ മാത്രമേ ഈ എൻ്റെ ചിത്രം വെളിച്ചം കാണുകയുള്ളൂ, എനിക്ക് സാറിൻ്റെ തല പോസ്റ്ററിൽ ഒട്ടിക്കണം. ഒരു പക്ഷേ അതായിരിക്കും ഒരു സാറിന് ഡേറ്റ് തന്നത്. ഇവിടുത്തെ ചില ആൾക്കാർ ഇതൊക്കെയാണ് ഉള്ളിലെങ്കിലും മറ്റെന്തൊക്കെയാണോ എന്ന് നടിച്ച് മറ്റുള്ളവർ മഠയന്മാരായി പലതും പറഞ്ഞാൽ അവർക്ക് ഇത്തരത്തെ മറ്റുള്ള ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മളുള്ളത് കോളിങ് എ സ്പേഡ് എന്ന് പറയുന്ന പോലെ ഉള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായി പറഞ്ഞാൽ അമ്മയാണ് സത്യമെന്ന സിനിമയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ ആവർത്തിക്കുന്നു. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കേണ്ടത് ചോദിച്ചാൽ ചാണകവും കിട്ടും. എൻ്റെ ഞാനിപ്പോൾ 36-ാമത്തെ വർഷത്തിലാണ് ഇന്ത്യൻ സിനിമയ്ക്ക് 100 വയസ്സ്, മലയാള സിനിമയ്ക്ക് 75-ോ 85-ോ നിങ്ങൾ കണക്കൂട്ടുന്ന പോലെ ബാലനും വികതകുമാരനും വരുമ്പോൾ ബാലചന്ദ്രമേനോൻ സിനിമയ്ക്ക് 36 വയസ്സായി. ഈ 36 വർഷങ്ങൾ ഞാൻ എത്തിയത് അതിസാമർഥ്യം കൊണ്ടൊന്നുമല്ല. ഞാൻ എൻ്റെ ജോലി, എനിക്കറിയാവുന്ന ജോലി എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാകാവുന്ന ഭാഷയിൽ സത്യസന്ധമായിട്ട് ആവിഷ്കരിച്ചപ്പം അവർ തന്ന സപ്പോർട്ട്, അവർ തന്ന ഇരിപ്പിടത്തിലാണ് ഞാൻ ഇന്ന് വരുന്നത്, നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. അതുകൊണ്ട് ആ ആത്മാർത്ഥത എന്ന അംശവും ഉദ്ദേശശുദ്ധിയും ദൃഢനിശ്ചയവും നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരുമെന്നാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സിനിമയ്ക്ക് 2 മുഖമുണ്ട്. ഒന്ന് മേക്കിംഗ്, 2 നിങ്ങൾ സൂചിപ്പിച്ച പോലെ മാർക്കറ്റിംഗ്. ഇത് 2 sides of the coin ആണ്. 2 തുല്യ പ്രാധാന്യമുള്ളതാണ്. ഇതിൽ പല ആൾക്കാരും അവരുടേതായ ശൈലികൾ സ്വീകരിക്കും. എൻ്റെ കാര്യത്തിൽ മേക്കിങ്ങിൽ ഞാൻ സ്വീകരിച്ച ശൈലിയാണ് ഞാൻ പറഞ്ഞത്, ആത്മാർത്ഥമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, അറിയാവുന്ന കാര്യങ്ങൾ മാത്രം, നാഡ്യമില്ലാതെ പൊതുജനസമക്ഷം വിനയപൂർവ്വം സമർപ്പിക്കണം. ഈ പറഞ്ഞ വാക്കുകൾ ഓരോന്നും നിങ്ങൾക്ക് അണ്ടർലൈൻ ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് സംശയമുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് പാസ്വേഡ് കിട്ടും. അത് മാർക്കറ്റിംഗ്. ഞാൻ എന്നും വിശ്വസിക്കുന്നത്, ഈ നിമിഷവും വിശ്വസിക്കുന്നത്, നിങ്ങൾ ശരിക്കും നല്ല ഒരു സൃഷ്ടി ഉണ്ടാക്കിയാൽ അത് തീർച്ചയായും ചിലവാകും എന്നാണ് പറയാൻ കാര്യം. ഒരു നല്ല ഭക്ഷണം വിളമ്പി കൊടുത്താൽ
ആ കിട്ടുന്ന ഹോട്ടലിൽ എത്ര ബുദ്ധിമുട്ടിയാലും മഴ പെയ്യുകയാണെങ്കിൽ മഴയൊന്ന് മാറട്ടെ, എന്നാലും നല്ല ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല മനസ്സ് മനുഷ്യനുണ്ട്. ഇതിനെ കറപ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മാർക്കറ്റിങ്ങിൻ്റെ പേരിൽ കുറേ MBA തന്ത്രങ്ങൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഇത് കണ്ടാൽ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു കാറ് കൊണ്ടുപോവാം, ഇത് കണ്ടാൽ 10 പവൻ തരാം, ഇത് കണ്ടാൽ സൂപ്രതാരത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇങ്ങനെ പ്രേക്ഷകൻ്റെ മനസ്സിനെ കറപ്റ്റ് ചെയ്യരുത്. അവനെ അഴിമതിക്കാരനാക്കിയത് നിങ്ങൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് എൻ്റെ പ്രേക്ഷകർ എന്നെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു വർഷം കേൾക്കാത്ത ശബ്ദം 50 ദിവസം, അടുത്ത ചിത്രം ചിരിയോചിരി 75 ദിവസം, അടുത്ത ചിത്രം കാര്യ നിസ്സാരം 100 ദിവസം. ഇങ്ങനെ എനിക്ക് വാത്സല്യം നിന്നവരാണ് മലയാളത്തിലെ പ്രേക്ഷകർ. ഈ ചിത്രങ്ങളൊന്നും ഓടിയപ്പോൾ ഞാൻ ആരെയും വ്യാമോഹിപ്പിച്ചിട്ടില്ല, ഞാൻ ആർക്കും പ്രത്യേക ഗിഫ്റ്റ് സമ്മാനം അനൗൺസ് ചെയ്തിട്ടില്ല. എൻ്റെ പേരിൽ ഒരു കാരണവശാലും ഞാൻ ഫാൻസ് അസോസിയേഷനെ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഉണ്ടാകാനുള്ള പ്രവണതയ്ക്ക് ആദ്യം ഉണ്ടായിരുന്ന മുളയിലെ ഞാൻ നുള്ളി കളഞ്ഞതാണ്. അതൊന്നും മോശമാണെന്ന് ഈ പറഞ്ഞതിന് അർത്ഥമില്ല. താങ്കളുടെ ചോദ്യത്തിന് മാർക്കറ്റിങ്ങിന് ഇതൊന്നും ആരോഗ്യകരമായ ലക്ഷണമാണെന്ന് ഞാൻ കരുതുന്നില്ല. നല്ലത് വിൽക്കണം, നല്ലത് വിൽക്കുന്ന ഘട്ടം വന്നാൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ന് 80s ഞാനെടുത്ത സിനിമ ഇന്നത്തെ പ്രേക്ഷകർ ടി വിയിൽ കാണുമ്പോഴും ഒരു ചിത്രം റിലീസാകുന്നവരെ വീട്ടിൽ നിന്ന് എത്രയോ ഫോൺ കോളുകൾ, ഒരുപക്ഷെ ആ ചിത്രം അന്ന് എടുത്തതിന് മുമ്പ് അതിന് ശേഷം ജനിച്ച ആൾക്കാരും കൂടെ വിളിക്കുമ്പോൾ ഐ റിയലി ഫീൽ പ്രൗഡ്. എന്തിനാണ് പറയുന്നത്? നിങ്ങളെല്ലാവരും പുതിയ തലമുറ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ കഴിയുന്ന കാര്യം, എൻ്റെ ആദ്യ സിനിമ 1978 പുറത്തിറങ്ങിയ ഉത്രാടരാത്രി സാർ നമുക്കൊന്ന് റീമേക്ക് ചെയ്യാമോയെന്ന് ചോദിച്ച് എന്നെ സമീപിച്ചത് VK പ്രകാശാണ്. ഇന്നല്ല, എത്രയോ നാളുകൾക്ക് മുമ്പ് പൃഥ്വിരാജിൻ്റെ നായകനായി നമുക്ക് ആ ചിത്രം ഒന്ന് എടുത്താൽ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണെന്ന് പറഞ്ഞു. ഇതേപോലെ ഞാനിപ്പോൾ രഞ്ജിത്തിൻ്റെ കടൽ കടന്നൊരു മാത്തുക്കുട്ടി അഭിനയിക്കാൻ പോയപ്പോൾ ശങ്കർ രാമകൃഷ്ണനോട് ചോദിച്ചു, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടല്ല സാർ, ആ ഉത്രാടരാത്രി നമുക്കൊന്ന് റീമേക്ക് ചെയ്താൽ നന്നായിരിക്കില്ലേ. അപ്പോൾ യുവതലമുറയും ഞാനുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ ആദ്യ സിനിമയെപ്പറ്റിയാണ് ഇപ്പോഴത്തെ തലമുറ പറഞ്ഞുകൊണ്ടിരുന്ന എടുത്തുകൊണ്ട്. ഞാൻ ദൗർഭാഗ്യവശാൽ ഉത്രാടരാത്രിയുടെ ഒരു രേഖ ഈ ഭൂമി മലയാളത്തിലില്ല. അതിൽ അഭിനയിച്ച കുറേ ആൾക്കാർ ജീവിച്ചിരിക്കുന്നതല്ലാതെ. അപ്പോൾ ഞാൻ പറയുന്നത് ഈ തലമുറകൾ മാറി എന്നുള്ളത് കൊണ്ട് ഒരു സിനിമയിലുള്ള നന്മ നഷ്ടപ്പെടുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.